എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. ചിരി വരുന്നതിന്റെ കാരണം കൂടി ഉണ്ട്, ഞാൻ പറയാം. എന്തായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം. ഒരു മൂത്ത കമ്മി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നട റോട്ടിൽ മർദ്ദിക്കുന്ന സീൻ അപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ തന്നെ എന്റെ ചിരിയുടെ കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദളിതർ എന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനവും ഈ മർദ്ദനവും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ശരിക്കും ദളിതർ എന്ന് പറയുന്ന വിഭാഗം എന്നേ ഇവരൊക്കെ കൈവിടേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സിപിഎമ്മുകാർക്ക് ദളിതർ എന്ന് പറയുന്ന വിഭാഗത്തെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു ലെവലിന്റെ മേലോട്ട് ഇവർ കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായിട്ട് പോലും നീ ഒരു ദളിത് വിഭാഗത്തെപ്പെട്ടവളല്ലേ എന്നുള്ള ധാർഷ്ട്യഭാവത്തിൽ ഈ അടിയടിക്കുന്നത്. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും അവരൊന്നും അടിച്ചമർത്തപ്പെട്ടവരാണ്, അത് അതിന്റെ മേലെ ആ ലെവലിന്റെ മേലെ അവർ വരാൻ പാടില്ല. പക്ഷെ നിങ്ങളെ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ വാങ്ങാൻ ഞങ്ങൾ സാധിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് പല്ലിളിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ സംരക്ഷണം ഒരുക്കാനോ നിങ്ങളോട് ദയ കാണിക്കാനോ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഒരു എന്താ പറയുക പ്രാക്ടിക്കലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. സത്യം ഇവർക്ക് വോട്ടിന് വേണ്ടി മാത്രമാണ് ദളിതർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ദിവസം മുമ്പാണ് തോന്നുന്നു, അതോ 1 ആഴ്ച മുമ്പ് എനിക്കറിയില്ല, ഒരു മന്ത്രി വന്നിട്ട് പറയാണ് ഈ പറയുന്ന ലക്ഷം വീട് കോളനി എന്ന് പറയാൻ പാടില്ല. ഈ കോളനി ലക്ഷം വീട് കോളനി എന്നുള്ള പേരിട്ടതാരാണ്? ഇവിടുത്തെ സവർണരാണോ, അതോ ഇവിടുത്തെ BJP-ക്കാരാണോ, ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണോ? അല്ല, ഈ സിപിഎമ്മുകാർ തന്നെയാണ് ഇതുപോലൊരു ഒരു പ്രത്യേക വിഭാഗമാക്കി തരംതിരിച്ച് അവിടെ ഒരു ഒരു കോളനിയാക്കി മാറ്റി അവിടെ കുറെ ദരിദ്രരായിട്ടുള്ള ഈ പറയുന്ന ദളിതരായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത് എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അവരാണ്. അവരാണ് ലക്ഷം വീട് കോളനി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ പേരിട്ട് കൊടുത്തത്. ആ ലക്ഷം വീട് കോളനിയിൽ നിന്നും ഒരടി പോലും അവരെ മുകളിലോട്ട് കയറ്റാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ലക്ഷം വീട് കോളനിയിൽ ഇപ്പം എന്റെ ഭാഗത്തൊക്കെ പോയി നോക്കിയാൽ കാണാം, ഈ അടുത്ത കാലത്ത് വരെ തേക്കാത്ത വീടുകൾ, വൃത്തിയില്ലാത്ത ചുറ്റുഭാഗങ്ങൾ, അവരെന്നും അങ്ങനെ അടിച്ചമർത്തപ്പെട്ട് തന്നെ നിൽക്കണം. അതിന്റെ മുകളിലോട്ട് അവർ വരാൻ പാടില്ല. എന്നാൽ മാത്രമേ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരെ തന്നെ ചൂഷണം ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ഇവരുടെ പേര് വെച്ചുകൊണ്ട് ഇവരെ തന്നെ ചൂഷണം ചെയ്യണം. അവരോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, എന്നാൽ ഈ പറയുന്നവർ ഞങ്ങൾക്ക് വല്ലതും തരുന്നുണ്ടോ എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അതില്ല. യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ് ഈ പാവങ്ങള്. ഇപ്പോഴും ഇവരൊരു സ്വപ്നലോകത്ത് ജീവിക്കുകയാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കെന്തോ മലമറിച്ച് കൊണ്ടുവന്ന് തരും എന്ന് ചിന്തിക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ തെറ്റ്. അതിന്റെ ഒരു നേരിട്ട അനുഭവമാണ് ഇപ്പൊ ആ പെൺകുട്ടിക്ക് പറ്റിയത്. അടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനടിക്കുന്നത്? അങ്ങനെ അടിക്കാൻ ഒരാൾക്ക് തോന്നണമെങ്കിൽ അവർ CPM-ക്കാരനാവണം. നിങ്ങൾ കേട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു BJP-ക്കാരൻ ദളിതനായിട്ടുള്ള ഒരാൾ അടിച്ചു എന്ന്? രാഷ്ട്രീയ കേസുകൾ ഉണ്ടാവാം, രാഷ്ട്രീയ കേസുകൾ ഉണ്ടാവും. നമ്മൾ തമ്മിലടിക്കുന്ന സമയത്ത് ദളിതരായിട്ടുള്ള ഒരാളെ മുന്നിൽ കൊണ്ട് നിർത്തി അത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു BJP-ക്കാരൻ നീ ദളിതനല്ലടാ, അല്ലെങ്കിൽ നീ എന്നും അടിച്ചമർത്തപ്പെട്ടവനല്ലേ, അതുപോലെ തന്നെ കടക്കുക എന്ന് പറഞ്ഞ് അടിച്ചതായിട്ടൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇവരെ ഞാൻ കാണിച്ചു തരാം, ഒരുപാടുണ്ട് സ്ത്രീകളെ ഉപദ്രവിച്ച കേസ് തന്നെ. പുരുഷന്മാരെ അവിടെ നിൽക്കട്ടെ, ഒരു ഓട്ടോ ഓടിച്ചിരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവള് ദളിതരായിരുന്നില്ലേ? അവളെങ്ങനെയാണ് ഇവര് കൈകാര്യം ചെയ്തത്? എങ്ങനെ കൈകാര്യം ചെയ്തത്? ഒരു സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ എന്തുമാത്രം ദ്രോഹിച്ചു. ഇവർക്ക് ഇത്രയേറെ അനുഭവങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ടായിട്ടും RSS-ക്കാരാണ് BJP-ക്കാരാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് ഈ മൊയന്തുകൾ പറയുമ്പോൾ ഇവന്മാരത് കേട്ട് ഇവന്മാർക്ക് വോട്ട് കുത്തി കൊടുക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം കിടക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു RSS ശാഖയിൽ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു നോക്കുക, നിങ്ങളെ ജാതീയമായിട്ട് RSS എന്ന് പറയുന്ന സംഘടനയോ BJP എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞിട്ടുണ്ടോ, അല്ലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നൊരു വട്ടം ചോദിക്കാൻ തയ്യാറായാൽ മതി, ഇവരുടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തീരും. മനസ്സിലായ? ഇപ്പൊ ഈ അടിച്ചിരിക്കുന്നത് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്, തീർച്ചയായിട്ടും അവരുടെ ഇടതുപക്ഷ അനുഭാവി തന്നെയായിരിക്കും. നേരെ മറിച്ച് അവരുടെ RSS അനുഭാവ കുടുംബത്തിലുള്ള കുട്ടിയാണെങ്കിൽ ഇവരെ അടിക്കാൻ പോയിട്ട് ഇവരെ നേരെ നോക്കാൻ പോലും ഈ പറയുന്ന അന്തംഗമി തയ്യാറാവും. നേരെ വിളക്കുന്ന അവന്റെ വീട് കയറി അടിച്ചിട്ടുണ്ടാവും നമ്മൾ, ഇല്ലേ? ചെയ്യില്ലേ? സംരക്ഷണം കൊടുക്കാന്ന് വേണം. അതാണ് ഒരു പ്രശ്നം വരുമ്പോ. ഇപ്പൊ ഈ ഒരു വിഷയം കേസാവാതിരിക്കാൻ വേണ്ടി നോക്കിക്കോ, വലിയ വലിയ ഉന്നതർ ഇടപെടും, 10,000, 2,000 കയ്യിൽ വെച്ചുകൊടുക്കും, അതിൽ തീരും ഇവരുടെ പ്രശ്നം. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു RSS-ലോ BJP-യിലോ പ്രവർത്തിക്കുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ദളിത് എന്ന് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. സത്യം പറയാം, അവരും മനുഷ്യനാണ്, അവരങ്ങനെ പ്രത്യേക കോളം വെച്ച് ഒതുക്കി നിർത്തുന്ന ആൾക്കാരൊന്നുമല്ല.
പക്ഷെ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമ സംരക്ഷണവും ഒക്കെ ഈ ദളിത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോന്നാണ്. അതെല്ലാം എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവരെ മനുഷ്യരായിട്ട് കാണാൻ ഇവരെ ആരും തയ്യാറല്ല. ഇവരെ ദളിതരായിട്ട് കാണാനും ഹരിജൻസ് ആയി കാണാനും ചെറുമക്കളായിട്ട് കാണാനൊക്കെയാണ് ഇവിടെ പല ആളുകൾക്കും താല്പര്യം. എന്തുകൊണ്ട് അവർ എന്നോളം പോകുന്നവനാണ്, അവർ എന്നോളം വളരാൻ പ്രാപ്തനായവനാണ് എന്ന് ചിന്തിക്കാൻ എങ്ങനെ ഇവർക്ക് സാധിക്കാതെ വരുന്നത്? ഈ ഒരു കപട രാഷ്ട്രീയത്തെയല്ലേ നമ്മൾ തുറന്നു കാണിക്കുന്നതെന്ന് അല്ലേ? നിങ്ങൾ നോക്കുക, ഈ കേസിനെ കുറിച്ച് നാളെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ കേസുമായിട്ട് ഇവർ മുന്നോട്ട് പോകില്ല, കാരണം ഇവരുടെ പാർട്ടിയിലെ വലിയ നേതാക്കൾ ഇവരുടെ വീട്ടിൽ വരും, 10,000 2,000 കയ്യിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അവിടുത്തെ ദളിത് വാത്തപ്പെട്ട ഏതെങ്കിലും ഒരു മൂപ്പനെ പിടിക്കും, അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കും, അത് കോംപ്രമൈസ് ആക്കും. പക്ഷെ അതൊരു RSSലോ BJPയിലോ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ കോംപ്രമൈസ് ഉണ്ടാവുമോ? അടിച്ചവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവും ഇല്ലേ? ഒന്നും വേണ്ട, ആ കുട്ടി തിരിച്ചടിക്കാൻ തയ്യാറാവും, കാരണം അത്രയേറെ ആത്മധൈര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. RSSലോ BJPയിലോ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് നേരെ ഒരുത്തം കൈ പൊക്കി അവൻ ആ പെൺകുട്ടി തന്നെ ചളക്കും. അത് തന്നെ അത്രയും കാലം ഉണ്ടായിട്ടുള്ള തെളിവുകൾ. നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടി അടി കൊണ്ടിട്ട് കരഞ്ഞു പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആത്മധൈര്യം കൊടുക്കാനും അതിനുവേണ്ട ആ ഒരു 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 ത്രാണിണ്ടായി കൊടുക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അടികൊണ്ട് റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചടിച്ചിട്ടേ പോകുള്ളൂ, അതേത് കൊമ്പനാലും അടിക്കും. പക്ഷേ ഈ കുട്ടിക്ക് അത് പറ്റാതെ വന്നത് അതിന്റെ ഉള്ളിലെ ഭയമായിരിക്കാം, ഞാൻ ദളിതനാണെന്നുള്ള ചിന്തയായിരിക്കാം, എന്നെ ഇവരെല്ലാവരും കൂടി ദ്രോഹിക്കുമെന്നുള്ള പേടിയായിരിക്കാം. പക്ഷെ RSSലോ BJPയിലോ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ആ പേടിയില്ല, കാരണം തല പോയാലും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന അവർക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഇനി ഈ തള്ളുകൊണ്ട കുട്ടി ഒരു 2 ദിവസം ഇവിടുത്തെ BJPയുടെ കൂടെ ഒന്ന് പ്രവർത്തിക്കും, ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ കൂടെ ഒന്ന് പ്രവർത്തിക്കും, എന്നിട്ട് ഒരാഴ്ചക്കകം നീ ആളെ പോയി തിരിച്ചടിച്ചിട്ടില്ല, നീ പറയണ ഞാൻ കേൾക്കും മോളെ, നീ പറയണ ഞാൻ കേൾക്കും, ഗ്യാരണ്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഞങ്ങളോളം വളർന്നവരാണ്, നിങ്ങളൊക്കെ ഇവിടെ താഴ്ത്തി വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ലാന്നും പറഞ്ഞില്ല, അതൊരു ഇരണ്ട കാലമായിട്ട് ഞാൻ എപ്പോഴും കണക്കൂട്ടുന്ന അങ്ങനെയാണ്. നിങ്ങളൊക്കെ ഞങ്ങളോളം വളർന്നവരാണ്, ഞങ്ങളെക്കാൾ സമ്പാദിക്കാൻ കഴിയുന്നവരാണ്, ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസം നേടാൻ കഴിവുള്ളവരാണ്. എവിടെയാണ് നിങ്ങൾ താഴ്ന്നു നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ താഴ്ന്നു നിൽക്കുന്നത്. നിങ്ങളാ മനസ്സിൽ ആ ചിന്ത, ഞാനിങ്ങനെ താഴ്ന്നു നിൽക്കേണ്ടവനാണ് എന്നുള്ള ചിന്ത നിങ്ങൾ എന്ന് മാറ്റുന്നുവോ അന്ന് തീരും നിങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾ. മനസ്സിലായില്ലേ? ശരിയെന്നാ.